عليكم وحليتم مصاحفكم فالدمار عليكم أو كما قال رسول الله പള്ളികളെ വെറുതെ മോടി പിടിപ്പിക്കുകയും അനാവശ്യമായ പണങ്ങളെ ചെലവ് ചെയ്ത് ആലങ്കാരികമായ നിലയിൽ പള്ളികൾ അലങ്കരിക്കുകയോ ആ മസ്ജിദിൽ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കാൻ ആളില്ലാതെ വരികയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ് ഫത്തിമാറു അലൈക്കോ രക്തച്ചൊരിച്ചിൽ നിങ്ങൾ പ്രതീക്ഷിക്കണേ പ്രതീക്ഷിക്കണേ 1992 ഡിസംബർ 6 പരിശുദ്ധമായ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഭൂത ദുർഗുണ സവർണ സവർഗ പ്രതിരോമ പ്രതിരിപ്പൻ ശക്തികളെ തച്ചു തകർത്തില്ലേ ആ പരിശുദ്ധമായ മസ്ജിദിൽ നമസ്കരിക്കാൻ ഒരു മുസ്ലിം പോലും ഉണ്ടായിരുന്നില്ല ആ സ്വയ നമസ്കാരത്തിന് പള്ളിയിൽ വരാൻ ഒരു മുക്തിച്ച മാത്രമായിരുന്നു അത്രയോ നാട്ടുകാര് അയോധ്യയിൽ ബാബരി മസ്ജിദിന്റെ പരിസരത്ത് താമസിച്ചിട്ട് പോലും ആ മസ്ജിദിൽ നമസ്കരിക്കാനോ ആ മസ്ജിദിൽ കാടുപിടിച്ചു കിടക്കുന്ന പുല്ലുകൾ പറിച്ചു മാറ്റാനോ ആ മസ്ജിദും പരിസരവും വൃത്തിയാക്കാനോ ഒരു മുസ്ലിം ഉമ്മത്തും തയ്യാറാകാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് യാഥാർത്ഥ്യമായില്ലേ ഫത്തിമാറു അലൈക്കും നിങ്ങൾ രക്തച്ചൊരിച്ചിൽ പ്രതീക്ഷിക്കണേ വർഷങ്ങളോളം അതിന്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടായില്ലേ ആയിരക്കണക്കിന് 10,000 നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാര് വീരമൃത്യു വരിക്കേണ്ടി വന്നില്ലേ സഹോദര അവസാനമായി ഈ ഭൂമുഖത്ത് നിന്ന് ആ പരിശുദ്ധമായ മസ്ജിദ് തുടച്ചു മാറ്റപ്പെട്ടില്ലേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാകാതെ ലാ തഖൂമു സ്സാഅ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ആളില്ല പള്ളിയിൽ ഖുർആൻ ഓതാൻ ആളില്ല ജുമാ നടത്താൻ ആളില്ല മിമ്പർ മെഹ്റാബും സജീവമാക്കാൻ ആരുമില്ല അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല ഫാസിസ്റ്റുകളെ കൊണ്ട് കൈകാര്യം ചെയ്തു ആ പള്ളി അള്ളാഹു സുബ്ഹാനഹു വതആല എന്നേക്കുമായി ഈ ഭൂലോകത്തോട്ട് എടുത്തു കളഞ്ഞു പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ നമ്മുടെ പള്ളിയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലയോ നമുക്കത് നിർമ്മിച്ചു തന്നത് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ മസ്ജിദുൽ അഖ്സയാണ് ആകാശത്തേക്കുള്ള കവാടം ആ മസ്ജിദുൽ അഖ്സയാണ് പരിശുദ്ധമായ ഫലസ്തീനിന്റെ മണ്ണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ സാലിഹീങ്ങളുടെ മണ്ണാ പരിശുദ്ധ പ്രവാചകന്മാരുടെ അനുഗ്രഹീതമായ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് അത്തിമരങ്ങളെ കൊണ്ട് ഈത്തപ്പഴ മരങ്ങളെ കൊണ്ട് അത്തിപ്പഴങ്ങളെ കൊണ്ട് അല്ലാഹു സമൃദ്ധമായ നിലയിൽ അലങ്കരിക്കപ്പെട്ട മണ്ണാ പരിശുദ്ധരായ മാലാഖമാർ ഇറങ്ങുന്ന മണ്ണാണ് ആകാശത്തിലേക്ക് മിഅ്റാജിലേക്ക് അല്ലാഹുവിന്റെ റസൂല് പോയ മണ്ണാ ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ കൈകളിൽ അകപ്പെട്ടില്ലേ ഒരു കാലഘട്ടത്തിലെ 16 പൊന്നുമോൾ ഓർക്കണേ എന്റെ പൊന്നു സഹോദരിമാരെ ഈ വിനീതന്റെ പ്രഭാഷണം കേൾക്കാൻ വന്ന സഹോദരിമാരെ കേൾക്കണേ 16 വയസ്സുള്ള ഇളം മാദകത്തിടമ്പുകളായ സുന്ദരികളായ വെളുത്തു തുടുത്ത പെൺകുട്ടികൾ പണത്തിന്റെ കൊടുപ്പിന് വേണ്ടി നാണയത്തൊട്ടിന് വേണ്ടി ആ പരിശുദ്ധ പ്രവാചകന്മാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്ന യൂറോപ്യൻ മുതലാളി യൂറോപ്യൻ വിനോദസഞ്ചാരികളെ തന്റെ വീട്ടിലേക്ക് മാടി വിളിച്ചില്ലേ ആ കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചകന്റെ നാവുകളെ അവർ മറന്നുപോയില്ലേ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ് പരിശുദ്ധ പ്രവാചകന്മാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഫലസ്തീനിന്റെ മണ്ണിൽ ഓടിക്കളിച്ച മുസ്ലിം പെൺകുട്ടികളാ അന്ന് വിവസ്ത്രരായിക്കൊണ്ട് അർദ്ധനഗ്നകളായിക്കൊണ്ട് യൂറോപ്യൻ സംസ്കാരത്തെ കവച്ചു വെക്കുന്നതിനേക്കാളും അനാവശ്യമായ അശ്ലീലമായ അനാചാരങ്ങളും ആർഭാടങ്ങളുമായി ഫലസ്തീനിലെ പെണ്ണുങ്ങൾ അവിടെ ആഹ്ലാദിച്ചപ്പോ മിമ്പർ മെഹ്റാബുകളും ഗർജിക്കുകയായി പണ്ഡിതന്മാരെ തുറന്നു പറഞ്ഞു ഏയ് ഫലസ്തീനിലെ പെണ്ണുങ്ങളെ ഫലസ്തീനിലെ പെൺമക്കളെ നിങ്ങൾ അഹ്ലു ബൈത്തുകളിൽ പെട്ടവരാ നമ്മൾ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന് അനുസരിച്ച് ജീവിക്കുന്നവരാ നമ്മുടെ കണ്ണുകൾ നമ്മളെ ആരെയും കാണിക്കരുതേ നമ്മുടെ അവയവങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കൊടുക്കരുതേ അന്യ പുരുഷനോട് സംസാരിക്കല് നിഷിദ്ധമാ അവനെ തടികി തലോടല് നിഷിദ്ധമാണ് അവനോടൊപ്പം സൊള്ളല് നിഷിദ്ധമാണ് അവനോടൊപ്പം യാത്ര ചെയ്യൽ നിഷിദ്ധമാ അവന് വേണ്ടി നിന്റെ പരിശുദ്ധമായ വസ്ത്രം അഴിച്ചു മാറ്റരുതേ അവന് വേണ്ടി നീ അത്തിമരത്തിന്റെ ചോട്ടിലെ തണല് വിരിച്ചു കൊടുക്കരുതേ അവന്റെ കേവ
കേവല വികാര വിചാരങ്ങളെ പൂർത്തീകരിക്കേണ്ട ഒരു ഉപകരണമായി ഫലസ്തീനിലെ മോളെ നീ മാറരുതേ. പരിശുദ്ധ മഹാന്മാരായ പണ്ഡിതന്മാര് പരിശുദ്ധമായ മിമ്പറുകളിൽ നിന്ന് ഗർജിച്ചപ്പോ ആ ബൈത്തുൽ മുഖദ്ദസിലെ പണ്ഡിതന്മാരെ നോക്കിക്കൊണ്ട് ആ മുസ്ലിം പെണ്ണുങ്ങൾ പുച്ഛിച്ചില്ലേ? ആ പള്ളി മുസൽമാന്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടില്ലേ? ആ സമൃദ്ധമായ രാവുകളും ദിനങ്ങളുമെല്ലാം അല്ലാഹു എടുത്തു കളഞ്ഞില്ലേ? യൂറോപ്യൻകാര് പോലും ഫലസ്തീനിന്റെ മണ്ണിലൂടെ നടന്നു പോയപ്പോ അത് ഫലസ്തീനിലെ കുട്ടികള് സ്വർണത്തിന്റെ നാണയ തൊട്ടുകൊണ്ട് കളിക്കുകയാണ്. അത്രത്തോളം പണം കൊടുത്ത് അനുഗ്രഹിച്ച നാട് ഫലസ്തീനിന്റെ മണ്ണ്. ഇന്ന് സ്വസ്ഥമായി സുജൂദ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല, സ്വാതന്ത്ര്യമില്ല. ആ പരിശുദ്ധമായ പള്ളിയിൽ സുജൂദ് ചെയ്യുന്നവരുടെ പിന്നിൽ നിന്നുകൊണ്ടല്ലേ ജൂത പരിശകൾ വെടിവെക്കുന്നത്? പാവപ്പെട്ട കുഞ്ഞുമക്കളെ പേപ്പട്ടിയുടെ സ്ഥാനം പോലും ഇല്ലാതെ നിറയൊഴിച്ചുകൊണ്ട് അവരുടെ തലയോട്ടിയിൽ മദ്യം കുടിക്കുന്ന നാണം കെട്ട ഒരു കാഴ്ചയാണ് നാനും നിങ്ങളും നേർക്കാഴ്ചയോടെ കാണുന്നതെങ്കിൽ മുസൽമാൻ നിന്റെ കൈകളിൽ നിന്ന് അതെല്ലാം അസ്ഥിരപ്പെട്ടു പോയില്ലേ? അത് നഷ്ടപ്പെട്ടു പോയില്ലേ? അതിന്റെ കാരണം ആരാണ്? മുസ്ലിം പെൺകുട്ടികളാണ്, പെൺകുട്ടികളാണ്. മക്കൾ പറഞ്ഞു പാടില്ല, പെണ്ണുങ്ങളെ കാലുകുത്തിയ സ്ഥലമാണ്. നിങ്ങളങ്ങനെ യൂറോപ്യൻകാർക്ക് വേണ്ടി നിങ്ങളുടെ വസ്ത്രം അഴിച്ചു കൊടുക്കല്ലേ? സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ഉലമാക്കൾ പറഞ്ഞു പറഞ്ഞു ഉലമാക്കളുടെ മുഖത്ത് നോക്കിട്ട് കാർക്കിച്ച് തുപ്പിയിട്ട് പലസ്തീനിലെ പെണ്ണുങ്ങന്മാര് ഉലമാക്കളെ തെറി പറഞ്ഞു പറഞ്ഞു തെറി പറഞ്ഞു ആക്ഷേപിച്ചു അധിക്ഷേപിച്ചു. ഫലസ്തീനിന്റെ മുസ്ലിം പെണ്ണുങ്ങൾ രണ്ട് മൂന്ന് നാല് അഞ്ച് കുട്ടികളെ എടുത്ത് ലോകത്തിന്റെ ഓരോ പല മക്കയിലും മദീനയിലും അടക്കം എല്ലാ സ്ഥലത്തും എനിക്ക് ഉമ്മയില്ല, ഉമ്മയില്ല, എന്റെ വീടില്ല, എന്റെ പുറയില്ല, എല്ലാം പോകും. അനാഥയാണ് ഞാൻ, വിധവയാണ് ഞാൻ, എത്തിയമാണ് ഞാൻ, ആരുമില്ല എനിക്ക്. ഒരു കുപ്പി വെള്ളം വാങ്ങി തന്നെ സഹായിക്കും ഫലസ്തീനിലെ മക്കൾക്ക് എന്ന് യാചി